Hello friends, welcome to my YouTube channel. This is our pineapple payasam. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഈ പൈനാപ്പിൾ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വളരണം പൈനാപ്പിൾ നെയ്യിൽ കിടന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് തീ നന്നായിട്ട് കുറച്ച് സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഈ പൈനാപ്പിൾ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് നല്ലൊരു മണം വരെയാണ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ 250 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ മുക്കാൽ അളവിൽ ഒഴിച്ചു കൊടുക്കുകയാണ് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പൈനാപ്പിള് ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം ഈ മധുരമെല്ലാം ഈ പൈനാപ്പിളിൽ പിടിച്ചു വരണം ഇപ്പോൾ പൈനാപ്പിള് ശർക്കര പാനിയിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് അത് തിളച്ച് കുറേ വറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചിട്ട് അത് തിളക്കേണ്ട നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് മതിയാവും ഇതിനെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പം ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം ഇതിനെ നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്